ഇതൊരു അമ്മയുടെ കഥയാണ്. എല്ലാ അമ്മമാരെയും പോലെ ഒന്നോ രണ്ടോ കുട്ടികളുള്ള ഒരു അമ്മയല്ല, മറിച്ച് 1500 കുട്ടികളുള്ള ഒരു അമ്മയുടെ കഥ. ബോളിവുഡിന്റെ ഷെഹൻഷാ സാക്ഷാൽ അമിതാഭ് ബച്ചൻ സർ ഈ അമ്മയെ ആദ്യമായി കണ്ടപ്പോൾ ബഹുമാനം കൊണ്ട് കാലിൽ തൊട്ട് ആശീർവാദം മേടിച്ചു. പ്രതിസന്ധികളെ പൊട്ടിച്ചെറിഞ്ഞ് ആയിരക്കണക്കിന് അനാഥ കുട്ടികളുടെ ജീവിതം സുന്ദരമാക്കിയ ആ അമ്മയ്ക്ക് APJ അബ്ദുൽ കലാം സാറും പ്രതിഭ പാട്ടീൽ ജിയും രാംനാഥ് കോവിന്ദ് ജിയും പ്രണാബ് മുഖർജിയും ബഹുമതികളും പുരസ്കാരങ്ങളും നൽകി ആദരിച്ചു. മദർ ഓഫ് ഓർഫൻസ് എന്നറിയപ്പെടുന്ന ആ സ്നേഹം നിറഞ്ഞ അമ്മയുടെ പേരാണ് സിന്ധു തായ് സബ്കാൽ. 1948 മഹാരാഷ്ട്രയിലെ വാർധ ഡിസ്ട്രിക്റ്റിൽ ഒരു കന്നുകാലി വളർത്തൽ കുടുംബത്തിൽ ജനിച്ച സിന്ധു തായ്ക്ക് പഠിക്കാൻ ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതീവ ദാരിദ്ര്യ സാഹചര്യം മൂലം 4ാം ക്ലാസ്സിൽ തന്നെ അവർക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു. വെറും 12ാം വയസ്സിൽ സിന്ധു തായെ 30 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. 20ാം വയസ്സിൽ 9 മാസം ഗർഭിണിയായ സിന്ധു തായെ ഒരു അഭ്യൂഹത്തിൻ്റെ പേരിൽ സ്വന്തം ഭർത്താവ് തന്നെ കൊല്ലാൻ ശ്രമിച്ചു. പൂർണ്ണ ഗർഭിണിയായ അവരുടെ വയറ്റിൽ അയാൾ ആഞ്ഞു ചവിട്ടി. എന്നിട്ട് മരണം കന്നുകാലികൾ ചവിട്ടിയാണ് സംഭവിച്ചതെന്ന് വരുത്തി തീർക്കാൻ അവരെ കന്നുകാലി തൊഴുത്തിലേക്ക് വലിച്ചിഴച്ചുകൊണ്ടിട്ടു. പക്ഷേ വിധി അവരെ മരണത്തിന് വിട്ടുകൊടുത്തില്ല. അബോധാവസ്ഥയിൽ ആ കാലിത്തൊഴുത്തിൽ അവരൊരു പെൺകുഞ്ഞിന് ജന്മം നൽകി. ഈ സമയമത്രയും ഒരു പശു സിന്ധു തായിനെയും ജനിച്ചു വീണ ചോരക്കുഞ്ഞിനെയും മറ്റു കന്നുകാലികൾ ചവിട്ടാതിരിക്കാൻ ഒരു സംരക്ഷണ വലയമായി അവിടുത്തെ നിന്നു. ബോധം വന്ന സിന്ധു തായ് തൻ്റെ ചോരക്കുഞ്ഞിനെ കയ്യിലെടുത്തു. എന്തു ചെയ്യണമെന്നറിയാത്ത ആ അമ്മ പൊക്കിൾ കൊടി അറുക്കാനായി താഴെ കിടന്ന ഒരു കല്ലുകൊണ്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. ഒത്തിരി പേടിയോടെ കണ്ണുമടച്ച് കരഞ്ഞുകൊണ്ട് 16 പ്രാവശ്യം ആഞ്ഞടിച്ച് അവർ പൊക്കിൾ കൊടി വേർപെടുത്തി. തൻ്റെ ജീവൻ രക്ഷിച്ച പശുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതിന് ശേഷം കൈക്കുഞ്ഞുമായി അവർ നടന്നു. ആരും തകർന്നു പോകുന്ന ആ നിമിഷത്തിൽ തൻ്റെ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖം അവരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ചു. തൻ്റെ കുഞ്ഞിൻ്റെ വിഷപകറ്റാൻ വേണ്ടി അവർ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷയാചിക്കാൻ തുടങ്ങി. എന്നിട്ട് രാത്രികാലങ്ങളിൽ ശ്മശാനങ്ങളിൽ ഉറങ്ങാൻ തുടങ്ങി. ആരും രാത്രികാലങ്ങളിൽ പോകാൻ ഭയപ്പെടുന്ന ശ്മശാനങ്ങൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള ആ അമ്മയ്ക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന ഏക ഇടമായി മാറി. ഒരു ദിവസം സിന്ധു തായ് വഴിയോരത്ത് ഒരു ആൺകുഞ്ഞിനെ കണ്ടു. ലോകത്താരുമില്ലാത്തവരുടെ വേദന സിന്ധു തായ്ക്ക് അറിയാമായിരുന്നു. അവർ ആ കുഞ്ഞിനെ കൂടെ കൂട്ടി. ദുഃഖം പങ്കുവയ്ക്കുമ്പോൾ കുറയുമെന്ന് മനസ്സിലാക്കിയ ആ അമ്മ വഴിയോരത്തെ പല കുട്ടികൾക്കും ഒരു അമ്മയായി മാറി. ഓരോ കുട്ടികളെയും അവർ സ്നേഹത്തോടെ പരിപാലിച്ചു. അവർക്ക് വേണ്ട ഭക്ഷണവും വിദ്യാഭ്യാസവും നൽകി. അവർക്ക് താങ്ങും തണലുമായി മാറി. പാട്ടുപാടിയും ഭിക്ഷയാചിച്ചും ലഭിച്ച ഓരോ രൂപയും അവർ കുട്ടികളുടെ ഭാവിക്കായി ചേർത്ത് വച്ചു. അങ്ങനെ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ അമ്മ മഹാരാഷ്ട്രയിൽ ആരോരുമില്ലാത്ത കുട്ടികൾക്കായി 6 അനാഥമന്ദിരങ്ങൾ നടത്തിവരുന്നു. ഒരു കാലത്ത് ശ്മശാനത്ത് എരിയുന്ന ചിതയിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കേണ്ടി വന്ന ആ അമ്മ ഇന്ന് 1000 കണക്കിന് കുട്ടികളുടെ വിഷപ്പകറ്റുന്നു. 4ാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ആ അമ്മ ഇന്നൊരു ഹോണററി ഡോക്ടറേറ്റിൻ്റെ ഉടമയാണ്. അമ്മ വളർത്തിയ കുട്ടികൾ ഇന്ന് ബിസിനസ്സുകാരും വക്കീലന്മാരും ഡോക്ടർമാരും ഒക്കെയായി സമൂഹത്തിൽ ഉന്നത തലങ്ങളിൽ ജീവിക്കുന്നു. ആരോരുമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ ഒറ്റയ്ക്ക് ഭിക്ഷയാചിച്ചിരുന്ന ആ അമ്മയ്ക്ക് ഇന്ന് 1500 കുട്ടികളും 300 മരുമക്കളുമുള്ള വലിയൊരു കുടുംബമുണ്ട്. ഇതുമാത്രമല്ല, അവർ തൻ്റെ പഴയ ഗ്രാമത്തിലേക്കുള്ളൊരു യാത്രയിൽ തന്നെ കൊല്ലാൻ ശ്രമിച്ച ഭർത്താവിനെ വീണ്ടും കാണുകയുണ്ടായി. ആ മനുഷ്യന് അവർ മാപ്പ് നൽകുകയും തൻ്റെ മൂത്ത മകനായി ദത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ സിന്ധു തായ് ജനിച്ചു ദിവസങ്ങൾ മാത്രം പ്രായമുള്ള കുട്ടിയുടെ മുതൽ 80 വയസ്സായ വൃദ്ധൻ്റെ വരെ അമ്മയായി മാറി. ഈ പ്രപഞ്ചത്തിൽ അമ്മയെക്കാൾ വലിയ പോരാളിയില്ല എന്ന വാചകം ഈ അമ്മ തൻ്റെ ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കി. ഒന്നുമില്ലായ്മയിലും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയും ചിന്തിച്ച ആ അമ്മ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ വലിയ കാശുകാരൊന്നും ആവണ്ട, വലിയൊരു മനസ്സിനുടമയായാൽ മതിയെന്ന് നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ജീവിതത്തിൽ തോൽക്കാൻ തയ്യാറല്ലാത്തവരെ ഏതു വലിയ പ്രതിസന്ധി നൽകിയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഈ അമ്മ തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഈ അമ്മയുടെ കഥ പലർക്കും ജീവിതത്തിൽ പ്രചോദനമാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഈ അമ്മയെപ്പോലെ പ്രതിസന്ധികൾക്ക് മുന്നിൽ തലകുനിക്കാതെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് യെസ് ഐ വിൽ എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. SKJ Talks എന്ന കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് ഈ ലോകത്തിന് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talks യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SKJ Talks ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SKJ Talks ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു.